അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വലിയചാൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കെ പത്മിനി, സി സത്യപാലൻ തുടങ്ങിയവർ സംബന്ധിക്കും. ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെയാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ വെച്ച് പി വി വത്സല പുതുക്കിയ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഫോട്ടോ അനാച്ഛാദന കർമ്മവും നിർവഹിക്കും. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ എം എൻ പ്രതാപ് കേശവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി രമേശൻ, ഇ രാജൻ, പി ടി എ പ്രസിഡന്റ് രമേശൻ ചെറൂട്ട, എം ടി പി യൂസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വലിയ സ്കൂൾ മറ്റൊരു ജൂനിയർ സ്കൂൾ ഇപ്പോൾ സർക്കാർ മറ്റൊരു സ്കൂളിൽ കൂടി ആലക്കാട്ടിലെ കാളീശ്വരം ആസ്പദമായിട്ടുള്ള സ്കൂളിൽ കൂടി ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിലവിൽ 3 സ്കൂളാണ് വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് എൽ പി സ്കൂളാണ് നമ്മുടെ വലിയ ഗവൺമെൻറ് എൽ പി സ്കൂൾ. നിലവിൽ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിലെ സർക്കാർ സമിതിയിൽ ചെയർമാനുകൾക്ക് നമുക്ക് മെമ്പർ കൂടിയായിട്ട് നിർദ്ദേശങ്ങൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് 333,75,000 രൂപ അനുവദിച്ചു കൊണ്ട് ത്രിതല പഞ്ചായത്ത്, അതായത് ജില്ലാ പഞ്ചായത്തിന് 15 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന് 7 ലക്ഷവും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന് 8 ലക്ഷവും, അങ്ങനെ 33 ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിജയം അവിടെ ഇപ്പോൾ പരിധി ഉയർത്തിയിട്ടുള്ളത്. നമുക്കറിയാം മര്യാദ സ്കൂളിനെ സംബന്ധിച്ചോളം നേരത്തെ 10-200 വരുന്ന കുട്ടികൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. അടുത്തകാലത്ത് ആ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി ചെറുപുഴ കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബൈക്ക് വേൾഡ് എന്ന സ്ഥാപനം വിപുലീകരിച്ച് കാർ ബൈക്ക് ആക്സസറീസുമായി കാർ ആൻഡ് ബൈക്ക് വേൾഡ് പ്രവർത്തനം തുടങ്ങി. സെൻട്രൽ ലോക്ക്, ഹോൺ, സ്പീക്കർ, സ്റ്റീരിയോ, ഫോഗ് ലാംപ്, പെർഫ്യൂം, റെയിൻ ഗാർഡ്, വീൽ കപ്പ്, വൈപ്പർ, സ്റ്റിയറിംഗ് കവർ, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ഇലക്ട്രിക്കൽ വർക്ക്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്.